ബാർക്കോഴ കേസ് അന്വേഷിക്കാമെന്ന് സിബിഐ. സുപ്രീംകോടതി നിർദ്ദേശിച്ചാൽ ബാർക്കോഴ കേസ് അന്വേഷിക്കാമെന്നാണ് സിബിഐയുടെ നിലപാട്. കെ എം മാണിക്കെതിരായ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലാണ് കേസിന് ആധാരം. ഹർജി പരിഗണിക്കുന്നത് ജൂലൈയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി വി വി വിനോദ് ചേർന്നു. വിനോദ്, ഏറെ നിർണായകമാകുന്നത് സിബിഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും എത്രത്തോളം നിർണായകമായിട്ടുള്ള ഒരു പരാമർശങ്ങൾ നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകളും ഏത് തരത്തിലാണ്? അപർണ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയ സംഭവമാണ് ബാർക്കോഴ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വീഴ്ചയ്ക്ക് തന്നെ പ്രധാനമായി കാരണമായി മാറിയത് ഈ ബാർക്കോഴ ഇടപാടും ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലും കേസുകളുമൊക്കെയുമായിരുന്നു. അന്ന് സോളാർ കേസ് ഉയർന്നു വന്ന സമയത്തിന് ശേഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറിയ സംഗതിയാണ് ഈ ബാർക്കോഴ ഇടപാട്. അന്ന് 418 ബാറുകൾക്ക് ക്ലാസിഫിക്കേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതിന് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി തേടി ബാർ ഉടമകൾ സമീപിച്ചപ്പോൾ കോഴ നൽകേണ്ടി വന്നുവെന്ന ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ. കെ എം മാണി 5 കോടി രൂപ ആവശ്യപ്പെട്ടു. അന്നത്തെ ധനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് 1 കോടി രൂപ നൽകി. അതുപോലെ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനും 1 കോടി രൂപ നൽകി. അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപയും വി എസ് ശിവകുമാറിന് ആരോഗ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് 25 ലക്ഷം രൂപയും നൽകി എന്ന വെളിപ്പെടുത്തലുണ്ടായി. കൂടുതൽ തുകകൾ അന്നത്തെ നേതാക്കൾ ചോദിച്ചു എന്ന ആരോപണം, അതോടൊപ്പം തന്നെ പുറത്തു വന്ന അന്നത്തെ ശബ്ദ സന്ദേശം, ഈ ബാറുടമകൾ അവരുടെ യോഗത്തിൽ സംസാരിച്ച എന്ന് അവകാശപ്പെടുന്ന ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോവുകയും അന്നത്തെ എസ് പി ആയിരുന്ന സുകേശൻ ഈ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുകേശൻ ഈ കേസ് അന്വേഷിക്കുകയും പിന്നീട് ഈ കേസിന് തെളിവുകളില്ല എന്ന 2 റിപ്പോർട്ടുകൾ കോടതിയിലെത്തുകയും ചെയ്തു. വിജിലൻസ് എഴുതി അവസാനിപ്പിക്കാൻ ശ്രമിച്ച കേസാണ്. അതേസമയം ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ വീണ്ടും കോടതിയെ സമീപിക്കുകയും ഈ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇടതുമുന്നണിയുടെ ഭാഗമായി മാണിയുടെ പാർട്ടി, അതായത് കേരള കോൺഗ്രസ് എം, വരുമ്പോൾ വീണ്ടും ഒരു പുനരന്വേഷണത്തിന് അതിനു മുൻപ് തന്നെ ഇടതുമുന്നണി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇവർ ഈ പാർട്ടിയുമായി മുന്നണിയുമായി അടുക്കുന്നൊരു സമയത്ത് വീണ്ടും ഇത് കുത്തിപ്പൊക്കുന്നത് സ്വാഭാവികമായും മുന്നണി പ്രവേശം എന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ വെറുപ്പിക്കുക എന്നത് ഇടതുപക്ഷത്തിന് അഭികാമ്യമായ ഒരു കാര്യമല്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. ഏതായിരുന്നാലും 3-ാമത്തെ റിപ്പോർട്ടും ഇങ്ങനെ ഇടപാട് ഉണ്ടായിട്ടില്ല, അതിന് തെളിവുകളില്ല എന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലേക്ക് പോകുന്നു. പക്ഷേ സുകേശൻ തന്നെ, ആദ്യ 2 റിപ്പോർട്ടുകൾ നൽകിയ സുകേശൻ തന്നെ 3-ാമതും ഈ റിപ്പോർട്ടുകൾ ശരിയല്ല, അതുകൊണ്ട് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് വലിയ ആശ്ചര്യകരമായ സംഗതിയായിരുന്നു ആ സമയത്ത്. ഏതായിരുന്നാലും കെ എം മാണി ഉൾപ്പെടെയുള്ളവർ കുറ്റാരോപിതരായി പുറത്തേക്ക് വരുന്നു. പിന്നീട് അവർക്ക് ഈ കേസിൽ തെളിവുകളില്ല എന്ന കോടതിയുടെ കണ്ടെത്തലും, അല്ലെങ്കിൽ അന്വേഷണ സംഘം അങ്ങനെ ഈ കേസ് റൈറ്റ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഇത് തുടരന്വേഷണത്തിന് സാധ്യതയില്ല, ഇതിൽ ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ഒരു കേസിലാണ് ഇപ്പോൾ സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. കൊച്ചി യൂണിറ്റാണ് ഇത് അന്വേഷിക്കാമെന്ന ആ ഒരു സന്നദ്ധത സുപ്രീംകോടതിയെ അറിയിക്കുന്നത്, അങ്ങനെയുള്ളൊരു അഫിഡമിറ്റിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പോൾ തന്നെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ബി ജെ പിയുടെ കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി സി ബി ഐ കേസ് അന്വേഷണത്തിലേക്ക് പോകുന്നുവെന്ന വിമർശനം എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഇനി ഏതാണ്ട് 1 വർഷമാണ് തിരഞ്ഞെടുപ്പിന് ഉള്ളത്. വീണ്ടും ഈ കേസ് സജീവമായി വരുമ്പോൾ എന്തൊക്കെയാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ ആരോപണത്തിൽ ബിജു രമേശ് ഉറച്ചു നിൽക്കുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ആ നിലയ്ക്ക് തന്നെയാണ്. ഈ കോഴ കൊടുത്തു എന്ന കാര്യത്തിൽ അദ്ദേഹം അതിൽ മാറ്റം വരുത്തുന്നില്ല. ഇതിൽ കൃത്യമായ സി ബി ഐ അന്വേഷണം ഉണ്ടായാൽ, സ്വതന്ത്രമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിലെ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയും എന്നത് തന്നെയാണ് ബിജു രമേശ് ഇപ്പോഴും പറയുന്നത്. വലിയ വിവാദമായ സംഭവത്തിലാണ് വീണ്ടും സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അപർണ, വിനോദ്, രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ ഇതിനു മുൻപും കേരളം കണ്ടിട്ടുണ്ട്. അത് പല ഇരുമുന്നണികളെയും പല ഘട്ടങ്ങളിലായി പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരേ സമയത്ത് 2 മുന്നണികൾക്കും ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് അത് കോടതി എന്ത് തീരുമാനം എടുക്കുമ്പോഴുള്ളത് ഏറെ നിർണായകം. പക്ഷേ സി ബി ഐയുടെ സത്യവാങ്മൂലത്തിനകത്ത് കുറ്റപ്പെടുത്തുന്നത്, അത് പരാതിക്കാരൻ്റെ ആരോപണം എന്ന ഒരു മെൻഷൻ അതിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും കുറ്റപ്പെടുത്തുന്നത് നേരിട്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ള ആരോപണം, വിജിലൻസ് അഴിമതിക്ക് കൂട്ടുനിന്നു എന്നുള്ള ആരോപണം, 2 മുന്നണികളും ഒരേപോലെ അഴിമതി മറച്ചു പിടിക്കാനുള്ള
ശ്രമം നടത്തി എന്നുള്ള ആരോപണങ്ങളും ഇത്തരം ഹൈലൈറ്റുകൾ ഈ സത്യവാങ്മൂലത്തിലുണ്ട്. അത് കൂടുതൽ ദോഷം ചെയ്യുന്നത് ഭരണകക്ഷി എന്ന രീതിയിൽ ഇടതുപക്ഷത്തിന്, ഇപ്പോഴത്തെ സർക്കാരിന്, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി ഈ അവസരത്തിൽ നടത്തേണ്ടതല്ലേ? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് കുറച്ച് പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഈ അഫിഡവിറ്റിലുള്ളത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ. ഏതായിരുന്നാലും ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പോയപ്പോൾ അതിനെ എതിർത്ത ചിത്രം, അന്നത്തെ സംഭവ വികാസങ്ങൾ, ആ കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വഞ്ചൂർ കോടതിയിൽ ഇപ്പോഴും ഈ പുതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇടത് നേതാക്കൾക്കെതിരെയുള്ള കേസുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം ആ കേസിൽ പ്രതിയാണ്. ഏതായിരുന്നാലും അന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം കേരള ജനത കണ്ടതാണ്. പിന്നീട് മാണി കോൺഗ്രസ് ദയവായി ഞാനൊന്ന് ഇടപെടുന്നു, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നു. ശ്രീ മുഹമ്മദ് ഷാ, രണ്ട് മുന്നണികളും അഴിമതി മറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ആരോപണങ്ങൾ, പരാതിക്കാരൻ്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള സത്യവാങ്മൂലം, സി ബി ഐ ഈ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ കേരളത്തിലെ ഇരു മുന്നണികൾക്കും ഉണ്ടാകുന്നത് ചെറിയ ക്ഷീണം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി ഈ അഴിമതി മറയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം കൂടിയൊക്കെയാണ്. ഇതിനകത്ത് പരിപൂർണമായ ഒരു രാഷ്ട്രീയമുണ്ട് സി ബി ഐയുടെ നിലപാടിൽ എന്നുള്ളൊരു അഭിപ്രായം താങ്കൾക്കുമുണ്ടോ? അല്ല, ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. സി ബി ഐ അന്വേഷിച്ച് കളയാം എന്ന് ആഗ്രഹിച്ചാൽ അന്വേഷിക്കാവുന്ന സ്ഥിതിയല്ല കേസ് ഇപ്പോ. ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് തോന്നണം, ഇല്ലെങ്കിൽ കോടതിയുടെ ഒരു ഡയറക്ഷൻ. ഇവിടെ സി ബി ഐ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന, ഞാനിപ്പോ വാർത്തുനിന്ന് മനസ്സിലാക്കുന്നത്, സി ബി ഐ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അവർക്ക് ആ കേസ് അന്വേഷിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അന്വേഷിക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് അതിലൂടെ ചില കാര്യങ്ങൾ ഇൻഡിക്കേഷൻസ് കൊടുക്കുകയാണ് ഈ കേസ് സ്റ്റേറ്റ് പോലീസിന്റെ അല്ലെ സ്റ്റേറ്റിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല, കാരണം അതില് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഒരു സി ബി ഐ അന്വേഷണം അനിവാര്യമാണ്, ആ അനിവാര്യമായ സി ബി ഐ അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോ അന്വേഷണത്തിലേക്ക് അവർ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോ പറയേണ്ടത്. സി ബി ഐ അന്വേഷിക്കുന്നതിന് തടസ്സമില്ലെന്ന് പറയുന്നില്ല, താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് തോന്നി. ഇനി ഈ പുതിയ കാലഘട്ടത്തിൽ, അതായത് ഈ വരുന്ന ഇലക്ഷൻ ഇയറിൽ, സി ബി ഐയിലേക്ക് അന്വേഷണം ഇൻവൈറ്റ് ചെയ്ത് വാങ്ങുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പ്രമുഖരായ രണ്ട് മുന്നണിയിലെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അവർക്കെതിരെ അന്വേഷണം നടത്തി ഹരാസ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു ടൂളാണ് ഈ പാർപ്പുഴയ്ക്ക്. അത് സുപ്രീംകോടതി ഡയറക്ഷനിലാണെങ്കിൽ അതിന് യാതൊരു വിധത്തിലുള്ള തീരദോഷമില്ല, കാരണം കോടതി പറഞ്ഞിട്ട് നടത്തുന്ന അന്വേഷണമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഒരു സി ബി ഐ അന്വേഷണത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് സി ബി ഐ ചെയ്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നിലവിൽ നടന്നുകൊണ്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് വേണം കരുതാൻ. ശ്രീ മുഹമ്മദ് ഷാ, സി ബി ഐ ഈ വിഷയത്തിനകത്ത് എടുക്കുന്ന നിലപാട്, ഇത് നേരത്തെ സുപ്രീംകോടതിയുടെ കൺസിഡറേഷനിൽ മുൻപാകെ വരികയും ചെയ്ത വിഷയമാണല്ലോ. അപ്പോൾ സി ബി ഐ വരുമോ എന്നുള്ളൊരു നിർണായകമായ ചോദ്യം, സുപ്രീം കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അതേത് രീതിയിലായിരിക്കുമെന്നാണ് താങ്കൾക്ക് ഒരു നിയമ വിദഗ്ധൻ എന്ന രീതിയിൽ തോന്നുന്നത്? സുപ്രീം കോടതി ഡിസ്ക്രിപ്ഷൻ എക്സർസൈസ് ചെയ്യുന്നത് സ്റ്റേറ്റ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണ പ്രോഗ്രസിന്റെ അടിസ്ഥാനത്തിൽ. ഇത് സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണം പ്രോപ്പറായി നടക്കില്ല, അന്വേഷണം സഫീഷ്യന്റ് അല്ല, അത് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന്. കാരണം സ്റ്റേറ്റിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പലരും ഇൻവോൾവ് ആണ്, ഇപ്പൊ നിലവിൽ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളും ഇൻവോൾവ് ആകപ്പെടുന്ന ഒരു മാറ്ററാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയ ഒരു ഏജൻസി അന്വേഷിക്കണം എന്ന് കോടതിക്ക് തോന്നിയേക്കാം, തോന്നിക്കൂടായിരിക്കുന്നില്ല. അങ്ങനെ തോന്നിയാൽ മാത്രം കോടതി ഡയറക്ഷൻ കൊടുക്കാം, അപ്പൊ സ്റ്റേറ്റ് ഒബ്ജക്ട് ചെയ്യുകയും ചെയ്യും. സ്റ്റേറ്റ് വേണമെങ്കിലും സ്റ്റേറ്റിന് ഒബ്ജക്ട് ചെയ്യാം, കാരണം സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ശരിയായ രീതിയിലാണ് എന്ന് പറയേണ്ട ചുമതല സ്റ്റേറ്റിനുണ്ട്. പക്ഷെ ഈ ഈ പിന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സും സ്റ്റേറ്റ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ പിന്നെ ജോസ് കെ മാണിയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി എന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് പോലീസ് പിന്നെ ഒരു എന്താ പറഞ്ഞൊരു പക്ഷം പിടിച്ചു, അല്ലെങ്കിൽ പോലീസുകാരെ പ്രത്യേകം ശ്രമിച്ചു എന്ന കാര്യം സി ബി ഐ പറയുകയാണ്. അതൊരു ആരോപണമായി കേട്ടിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അത് കോടതി അത് ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ കോടതി ഒരുപക്ഷെ ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്തേക്കും ചീഫ് പോലീസിനോട്. അങ്ങനത്തെ ഈ സംഭവത്തെ കുറിച്ച് എന്താ പറയാ, നമുക്ക് റേസ് ചെയ്താൽ അതിനൊരു പ്രോപ്പർ ആൻസർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സി ബി ഐയിലേക്ക് ചിലപ്പോ പോയിരിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചത്, ഒപ്പം ബി വി വിനോദ് വിവരങ്ങൾ നൽകിയത്. ബാർ കോഴ കേസ് സി ബി ഐ അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. സി ബി ഐ കേസ് അന്വേഷിക്കുമ്പോൾ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. വിജിലൻസ് അന്വേഷണം പ്രഹസനമായിരുന്നു. വിജിലൻസ് ആണ് കൂട്ടിലടച്ച തത്ത. കെ എം മാണിയുടെ കേസ് സെറ്റിൽ ചെയ്തിട്ടാണ് ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശമെന്നും ബിജു രമേശ് ആരോപിച്ചു. രാഷ്ട്രീയമായിട്ട് സെറ്റിൽ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ എല്ലാം രാഷ്ട്രീയത്തിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ആര് ഓരോ ഘടകകക്ഷികളെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മള് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് കടന്നു കഴിഞ്ഞാൽ വേറെ ദിശയിലേക്ക് പോകും. നമ്മളിപ്പോ മാർക്കോടെ അന്വേഷിക്കട്ടെ, അതിനന്വേഷിക്കുന്നതിന് പരിപൂർണമായി സി ബി ഐ അന്വേഷിക്കുന്നതിന് 100% ഞങ്ങളുടെ ഭാഗത്ത് എന്റെ ഭാഗത്തുനിന്നും ഇതുമായി അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരെ പേരുകളൊന്നും ഇപ്പോഴേ വെളിപ്പെടുത്തുന്നില്ല. ഇതിന് മൊഴി പറയാനും സി ബി ഐക്ക് വന്നാൽ മൊഴി പറയുന്ന ചില ബാർ ഉടമകളുമുണ്ട്. നേരത്തെ കൂട്ടി മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഭീഷണിക്ക് അവർ വഴങ്ങാൻ സമ്മർദ്ദം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആരൊക്കെ കൂടെ ഉണ്ട് ആരൊക്കെ മൊഴി പറയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ 100% കേസ് തെളിയും. അതിനുള്ള അതിന് പറയാനുള്ള ആൾക്കാർ അതിനകത്ത് അതിന്റെ കൈകാര്യം ചെയ്തവരും തെളിവുകളുള്ളവരും ഈ സമയത്ത് പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാർ കോഴ കേസ് അന്വേഷിക്കാൻ സി ബി ഐ തയ്യാറാണെന്ന വാർത്തയിൽ പ്രതികരിച്ച് എം വി ഗോവിന്ദൻ, കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ. കേസ് പണ്ടേ അവസാനിച്ചതാണെന്നും അത് വീണ്ടും കുത്തിപ്പോക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. യാതൊരു ഒഴിപ്പില്ലാതെ ഒരു സീസൈഡല്ല കൂട്ടിലിട്ട തത്ത എന്ന് വെറുതെ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി, അതാണ് ഇതിന്റെ ശരിയായ അർത്ഥം. അപ്പൊ ആർ എസ് എസ് പറയുന്നത് എനിക്ക് തോന്നുന്ന ചില ഏജൻസികളായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതാ പ്രശ്നം. സി ബി ഐ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി, നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ്. അപ്പോൾ പിന്നെ അതെന്തൊക്കെ പറയുന്നുള്ളത് ഇനി പിന്നെ നല്ല അറിയണ്ടേ മതി. സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതിയിലല്ല, ഇനി അപ്പുറത്തെ കോടതി ലോക കോടതി ഉണ്ടെങ്കിൽ ലോക കോടതി പറഞ്ഞതും അങ്ങനെ. എ ഐ ക്യാമറ ഇടപാടിൽ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന ന്യൂസ് എയ്റ്റീൻ വാർത്തയ്ക്ക് പിന്നാലെ രണ്ട് രേഖകൾ കൂടി പുറത്തുവിട്ട കെൽട്രോൺ. ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യതയും അവർക്ക് ലഭിച്ച മാർക്കും എസ് ആർ ഐ ടി ആരുമായി സഹകരിച്ചു എന്ന വിവരങ്ങളുമാണ് പുതിയ രേഖയിലുള്ളത്. എന്നാൽ ക്യാമറയുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും കാര്യക്ഷമതാ രേഖ എന്നിവയൊന്നും കെൽട്രോൺ പരസ്യപ്പെടുത്തിയിട്ടില്ല. എ ഐ പദ്ധതിയുടെ ടെൻഡർ വാല്യുവേഷൻ രേഖയാണ് കെൽട്രോൺ പുറത്തുവിട്ടത്. 4 കമ്പനികൾ പങ്കെടുത്തു. കമ്പനിയുടെ 3 വർഷത്തെ ടേൺഓവർ, ചെയ്ത പദ്ധതികളുടെ എണ്ണം, എത്ര കോടി രൂപയുടെ പദ്ധതി എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു മാർക്കിടൽ. ഇതിൽ 100-ൽ 95 മാർക്ക് എസ് ആർ ഐ ടി നേടി. അശോക ബിൽകോണിന് 92 അക്ഷര എന്റർപ്രൈസസിന് 91 മാർക്ക് ലഭിച്ചപ്പോൾ ഗുജറാത്ത് ഇൻഫോടെക്കിന് ആകെ 8 മാർക്കാണ് ലഭിച്ചത്. കൂടുതൽ മാർക്ക് നേടിയ എസ് ആർ ഐ ടിക്ക് കെൽട്രോൺ ഉപകരാർ നൽകുകയും ചെയ്തു. എസ് ആർ ഐ ടിക്ക് കരാർ ലഭിക്കാൻ അശോകയും അക്ഷരയും സഹായിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. കെൽട്രോൺ ആദ്യം പ്രസിദ്ധീകരിച്ച 7 രേഖകളിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതോടൊപ്പം എസ് ആർ ഐ ടി എ ഐ ഉപകരണങ്ങൾ വാങ്ങാൻ ഈ സെൻട്രിക് കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന രേഖയും പ്രസിദ്ധീകരിച്ചു. സേഫ് കേരള പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ പ്രസാഡിയോയും ട്രോയ്സുമാണെന്ന് ഈ രേഖയിലുണ്ട്. എന്നാൽ മാനുഫാക്ചർ ഓതറൈസേഷൻ ഫോമിന്റെ കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലുണ്ടാവുക. ടെക്നിക്കൽ ഇവാലുവേഷൻ ഡോക്യുമെന്റ് പുറത്തുവിട്ടിട്ടില്ല. ക്യാമറ എത്രമാത്രം കാര്യക്ഷമമാണ്, തെറ്റുവരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന എറർ ഫാക്ടർ, പ്രോസസറിന്റെ പ്രത്യേകതകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടില്ല. വിവിധ കമ്പനികളുടെ ഉൽപ്പന്നം ഉപയോഗിച്ചതായി കെൽട്രോൺ അവകാശപ്പെടുമ്പോഴും അതിന്റെയും വിശദീകരണം രേഖകളിലില്ല. ഞങ്ങളെല്ലാം സുതാര്യമായി ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു 7 രേഖകളും 1 വാർത്താക്കുറിപ്പും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെൽട്രോൺ പുറത്തുവിട്ടത്. എന്നാൽ സാങ്കേതിക വിവരങ്ങളും ഉപകാരമടങ്ങുന്ന നിർണായക രേഖകൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് ലഭ്യമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും സംഘടിതമായി അഴിമതി നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് കെ സുരേന്ദ്രൻ. എ ഐ ക്യാമറ അഴിമതിയുടെ ഗുണഭോക്താക്കൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ്. അഴിമതികൾ മൂടിവെക്കാനുള്ള ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലോകായുക്തയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. താൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂർത്തിവെച്ചു. അഴിമതിക്കാർക്ക് വെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപർ മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു.
AI ക്യാമറ വിവാദത്തിൽ പുറത്തുവിട്ട രേഖകളുമായി കോടതിയിൽ പോകുമോ എന്ന ചോദ്യത്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിവാദ പ്രസ്താവന. താൻ കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ ബെബ്കോ അടക്കമുള്ള അഴിമതി കേസുകൾ മുൻ ചീഫ് ജസ്റ്റിസ് മണികുമാർ പൂഴ്ത്തിവെച്ചു. ജസ്റ്റിസ് മണികുമാറിനെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനാക്കാൻ സർക്കാർ തീരുമാനിച്ചെന്നും ചെന്നിത്തല. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. എന്താണ് അദ്ദേഹത്തെ ഇനിയിപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അഴിമതിക്കാർക്ക് ബെഞ്ചാമരം വീശുന്നവരായി ന്യായാധിപന്മാർ മാറി. കോടതി എന്തിനാണ് സമീപിക്കുന്നത്? കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എന്റെ ചോദ്യം. കോടതി പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? ലോകായുക്തം പോയാൽ നീതി കിട്ടുന്നുണ്ടോ ഇന്ന്? അഴിമതിക്കാർക്ക് ബെഞ്ചാമരം വീശുന്ന തരത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറുന്നതിൽ ഞാൻ ദുഃഖിതനാണ്. ലോകായുക്തയിൽ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കക്കുകളി നാടകത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് KCBC. ക്രൈസ്തവ സന്യാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതര മതവിഭാഗങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാടകം. കക്കുകളി നാടകത്തിന്റെ കാര്യത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണം. മതേതരത്വത്തെക്കുറിച്ചും ന്യൂനപക്ഷ പ്രേമത്തെക്കുറിച്ചും വാതോരത സംസാരിക്കുന്നവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം വേദനാജനകമാണ്. ശാരീരികമായി ആക്രമിക്കുന്നതിന് തുല്യമായി സഭ ഇത്തരം നടപടികളെ കാണുന്നു. ഇതര സമുദായങ്ങളെപ്പോലെ തുല്യനീതി ക്രൈസ്തവർക്കും അർഹതയുള്ളതാണെന്ന് മാർക്ലിമിസ് ബാവ. ദ കേരള സ്റ്റോറി സിനിമയെ അനുകൂലിച്ച് കെ സുരേന്ദ്രൻ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വരുന്ന സിനിമകൾ ആവിഷ്കാരം ആകുമ്പോൾ എന്തിനാണ് വേവലാതി? സംഘപരിവാർ അജണ്ട കേരള സ്റ്റോറിയിൽ ഇല്ല. സെൻസർ ബോർഡാണ് സിനിമയ്ക്ക് അനുമതി നൽകുന്നത്. DYFI അല്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പാറ്റൂർ മൂലവിളകത്ത് വീണ്ടും സ്ത്രീയോട് അപമര്യാദയായ പെരുമാറ്റം. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു സംഭവം. നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയോട് ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ മോശമായി സംസാരിച്ചു. സമീപത്തെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോവുകയായിരുന്നു വീട്ടമ്മ. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് നേരെയായിരുന്നു മോശം പെരുമാറ്റം. നേരത്തെ മൂലവിളകത്ത് മറ്റൊരു വീട്ടമ്മ ശാരീരികമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ കേസിലെ പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ഭാര്യ പേട്ട പോലീസിൽ പരാതി നൽകി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട്യൂബായി അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,560 രൂപ, പവന് 44,480 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,815 രൂപ, ഔൺസിന് 1,18,660 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട്യൂബായി അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. പൂർണ്ണമാകുന്നു 4 മണി വാർത്ത. പൊതുവേദിയുമായി ഇനി ആര്യ എത്തും. നമസ്കാരം.